കിടിലും വീഡിയോ ലുക്സ് വന്നു. അപ്പോൾ നമ്മൾ തമ്പനെയിൽ കണ്ട പോലെ തന്നെ ഇന്ന് നമ്മൾ വാഷ് ബേസിൻ്റെ ഒരു ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ആദ്യം തന്നെ നമ്മൾ 3-1 പൈപ്പാണ് ഇതിൻ്റെ ബേസായിട്ട് അടിഭാഗത്ത് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഡോർ ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ മൾട്ടിവുഡ് വെച്ച ഒരു ഫിനിഷിംഗ് കിട്ടും. അത് ബ്ലാക്ക് കളറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് വെച്ച് കേട്ടോ. അപ്പോൾ തൽക്കാലം ആ ഒരു ബെൽ ബട്ടൺ കൂടി ഒന്ന് എനാബിൾ ചെയ്ത് വെച്ചാൽ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നേരിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഗ്രാനൈറ്റ് മുറിച്ച് മോൾഡ് ചെയ്തിട്ടോ നാനോ വൈറ്റ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അളവ് കിട്ടിയിട്ടുള്ളത് നമുക്ക് 31.5 ഇഞ്ച് നീളം, അതുപോലെ തന്നെ 24 ഇഞ്ച് വീതിയിലുള്ളത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ആ ഒരു സൈഡിൽ 1 ഇഞ്ച് ഗ്യാപ്പ് ഡോർ വന്നാൽ അകത്തേക്ക് വരേണ്ട രീതിയിലാണ് ഈ ഫ്രെയിം സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടിട്ട് നമ്മൾ ഈ 3-1 പൈപ്പ് എടുത്തിട്ടുണ്ട്. ഈ 3-1 പൈപ്പ് രണ്ട് ഭാഗം 45 ഫ്രണ്ട് വരുന്ന ഭാഗത്തിലും ബാക്ക് സൈഡിലേക്ക് പോകുന്നത് ഈ ഒരു 45 പിന്നെ സ്ട്രൈറ്റ് ആയിട്ടുള്ള ഭാഗമാക്കിയിട്ടും സെറ്റ് ചെയ്യാൻ വേണ്ടി പോയിരുന്നു. അപ്പോൾ അതിന് തന്നെ അതിൻ്റെ നീളം കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ നീളം നമ്മൾ 31.5 ഉള്ളത് കൊണ്ട് തന്നെ 28 വെക്കാൻ വേണ്ടി പോകുന്നത്. ആ ഒരു 28 ഇഞ്ചിലാണ് മുറിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബേസ് വാങ്ങിയിട്ടുള്ളത് 5 ഇഞ്ച് ഹൈറ്റ് ഉള്ളതാണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ 35 ഇഞ്ച് ഹൈറ്റ് കിട്ടണം. 33 മുതൽ 37 വരെ ഹൈറ്റ്, 39 ഒരു മീറ്റർ വരെ വെക്കുന്നവരുണ്ട്. നമ്മളിപ്പോൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത് 30 ഇഞ്ച് ഹൈറ്റാണ് നമ്മൾ ഗ്രാനൈറ്റ് അടക്കം വേണ്ടത്. അപ്പോൾ നമ്മൾ ആ ബേസ് വരുന്ന ഭാഗം ഇങ്ങനെ കൊളുത്തതിന് ശേഷം അളവെടുത്താൽ മതി. ഇത് 3 ഇഞ്ച് കറക്റ്റ് ആയിരിക്കില്ല. 3 ഇഞ്ച് കറക്റ്റ് ആണെങ്കിൽ നമ്മൾ ആ ഒരു അളവ് കുറച്ച് വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു അളവ് കൊളുത്തി വെച്ചിട്ടാണ് അളവെടുക്കല്. അപ്പോൾ നമുക്ക് 30 ഇഞ്ചാണ് വേണ്ടത്. 30 ഇഞ്ചിന്ന് ഇപ്പോൾ ഗ്രാനൈറ്റിൻ്റെ അളവ് ഏകദേശം 7-8 ഉണ്ടാവും. അത് കുറച്ചിട്ട് 29.18 ഇത് കൊളുത്തിയിട്ട് മുറിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ആ ഒരു 3 ഇഞ്ച് കൊളുത്തി വെക്കുന്ന സമയത്ത് കിട്ടിയ അളവ് ഇതാണ്. ഈ ഒരു അളവിൽ നമ്മൾ 4 പീസ് മുറിച്ചിട്ട് ക്ലീറ്റ് നമ്മൾ ഈ സൈഡിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഗ്രാനൈറ്റ് വരുന്ന സമയത്ത് ഈ ഹോൾ അടിയും. നമ്മൾ വേണമെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് 45 മുറിച്ചിട്ട് കട്ട് ചെയ്തിട്ടും ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ സ്ക്രൂവിൻ്റെ ഹൈറ്റ് കൂടി പൊങ്ങും. അപ്പോൾ സിലിക്കോൺ ശരിക്കും പിടിക്കില്ല. ഇതാകുമ്പോൾ കംപ്ലീറ്റ് നമുക്ക് സിലിക്കോൺ കിട്ടും മുകളിൽ. അതുകൊണ്ടാണ് നമ്മൾ ഈ സൈഡിൽ അടിച്ചിട്ട് ചെയ്യുന്നത്. പിന്നെ ഏതായാലും നമ്മൾ ഈ ഗ്രാനൈറ്റ് വരുന്ന സമയത്ത് ഇതിൻ്റെ ഹോൾ അടിയുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൂടി കണക്കെടുത്തിട്ട് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയുള്ള 3 ദിവസം കൂടെ നമ്മൾ മുറിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് വുഡൊന്നും ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പരമാവധി തിക്നെസ് കൂടിയ പൈപ്പാണ് ഉപയോഗിക്കുന്നത്. ആ സമയത്ത് റിവറ്റ് നമുക്ക് ഡയറക്റ്റ് അടിക്കാൻ വേണ്ടി പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ വുഡൊക്കെ കയറ്റി കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പണിയും കുറച്ച് ഈസിയാണ്. ഇതിൻ്റെ അകത്ത് വുഡ് കയറ്റുന്ന ഒരു ടൈം, പിന്നെ അത് നിർത്തിക്കാൻ കഴിയില്ല. ചില സമയത്തുള്ള ചെത്തി കുറക്കേണ്ടിയൊക്കെ വരും. അതൊക്കെ നമുക്ക് ലാഭിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ സ്കേർട്ടിങ്ങിൻ്റെ ഈ ഒരു അളവ് ഏകദേശം ഒരു 5-8 ഇഞ്ച് ബാക്കിൽ ഇങ്ങനെ വലിച്ചു വെച്ചിട്ട് ഇവിടെ ഒരു മാർക്കിംഗ് ഇട്ടിട്ടുണ്ട്. ഈ മാർക്കിംഗ് മുതൽ ഇതിന് അടുത്ത് ഈ ഒരു ഭാഗത്തേക്കായിട്ടുള്ള ഒരളവും കൂടി എടുക്കും. ഇത്രയാണ് നമ്മളതിന് ടോപ്പായിട്ട് മുറിക്കേണ്ടത്. ഇതിൻ്റെ നമ്മൾ അകത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ടോപ്പ് ഇത്രയേ വരുമോ. അതുപോലെ തന്നെ ഫ്രണ്ടിലും അങ്ങനെ തന്നെ വരുമോ. ഫ്രണ്ടിൽ വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു അളവ് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഈ ഈ അളവിൽ നിന്ന് അപ്പുറത്തേക്കുള്ള അളവ് കുറച്ച് വെച്ചാൽ മതി. അതായത് ഈ 2 എണ്ണത്തിൻ്റെ തിക്നെസ് കുറച്ച് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിലുള്ള ടോപ്പിൻ്റെ അളവും കൂടിയായി. അപ്പോൾ ഇനി നമ്മൾ അത് മുറിക്കാൻ വേണ്ടി പോയത്. മെയിനായിട്ട് ഞാനിത് എങ്ങനെ വരുന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഇത് ക്ലീറ്റ് എങ്ങനെ സെറ്റ് ആക്കുന്നുള്ള ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടാൽ മതി. ഇതുപോലത്തെ ഒരു പീസ് വെച്ചിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യലാണ്. എൻ്റെ രീതികളിൽ മുന്നേ ഉള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒന്നല്ല 1-2 വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇങ്ങനെ വെച്ചതിന് ശേഷം ഈ വലിയ ക്ലീറ്റ് ഇവിടെ വെച്ച് ബ്ലാക്ക് റിവറ്റ് ഈ സൈഡിലേക്ക് വെച്ചിട്ട് ഇത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ 4 എണ്ണം നമ്മൾ പോസ്റ്റായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു 4 എണ്ണത്തിനും താഴെ ഇങ്ങനെ ക്ലീറ്റ് വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഈ ഒരു പൈപ്പ് പിടിപ്പിച്ച് ഇവിടുന്ന് ഇങ്ങേക്ക് ക്ലീറ്റ് വെച്ച് നമ്മൾ ആ ചെറിയ പൈപ്പ് ഇങ്ങനെ കണക്ട് ചെയ്ത് അതുപോലെ തന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ളതും കണക്ട് ചെയ്തിട്ടാണ് പോകുന്നത്. അങ്ങനെ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് വരുന്നത് ഈ ഒരു സൈഡ് ക്ലീറ്റ് വെച്ച് നമ്മൾ നേരത്തെ ഒരു ടോപ്പ് റെയിലിന് വേണ്ടിയിട്ട് ഇങ്ങനെ കൊളുത്തിയിട്ട് മുറിച്ചില്ലേ, അതും കൂടി ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. അത് വെക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ തന്നെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ഗ്രാനൈറ്റ് ഫിക്സായി നിൽക്കുന്ന സമയത്ത് സിലിക്കോൺ വരുന്ന സമയത്തൊക്കെ കുറച്ച് നന്നായിട്ട് സിലിക്കോൺ അവിടെ പിടിച്ച് നിൽക്കും. ഇപ്പോൾ ഇങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ബാക്കി സെറ്റ് ചെയ്തതിന് ശേഷം എങ്ങനെയാണെന്നുള്ളത് കാണാം. അപ്പോൾ സെറ്റ് ചെയ്ത് ഓൾറെഡി കാണിച്ചുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫ്രെയിം ഒക്കെ പാക്ക് ചെയ്ത് നമ്മൾ സൈറ്റിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് സെറ്റാക്കാൻ വേണ്ടി പോയിരുന്നു. പ്ലേറ്റ് വെക്കുന്ന സമയത്ത് പരമാവധി ടൈറ്റ് തന്നെ വെക്കുക. നോക്കി എന്നാൽ അത്ര പ്ലേ ഇല്ലാതെ തന്നെ കറക്റ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ സ്റ്റീലിൻ്റെ ഹാൻഡ് റെയിൽ വർക്ക് നമ്മൾ തന്നെ ചെയ്യുന്നത്. കുറച്ച് വെറൈറ്റി ആയതുകൊണ്ട് ചെറിയൊരു ഭാഗം ഞാൻ ഉൾപ്പെടുത്താം. ഓൾറെഡി ഞാൻ ചെയ്തതാണ്. ഈ ഒരു ഭാഗത്ത് നമ്മൾ ബോളൊക്കെ വെച്ച് ചെയ്യുന്നതിന് പകരം ഇത് 1-1.5 ഇഞ്ചിൻ്റെ പൈപ്പ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് 2 ലൈനും കൂടി അടിക്കുന്നുണ്ട്. കംപ്ലീറ്റ് കാണിക്കുന്നില്ല, ചെറിയൊരു ഭാഗം മാത്രം ഉൾപ്പെടുത്തിയതാണ്. അപ്പോൾ നമ്മളതിന് ഫ്രെയിം സെറ്റാക്കാൻ വേണ്ടി പോയത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഹൈറ്റ് കുറഞ്ഞ സ്ഥലത്ത് എന്തിനാണ് വാഷ് ബേസിൻ വെക്കുന്നത് നിങ്ങൾക്ക് തോന്നും. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഇത് ഇങ്ങനെ വെക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ ഫ്രെയിം ഞാൻ ഒന്ന് ബാക്കോട്ട് എടുത്തിട്ട് വെച്ചിട്ട് കാണിച്ചുതരാം. ഇവിടെ വെക്കുന്നതാണെങ്കിൽ നമ്മളിതിപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇപ്പോൾ ആ പ്രൊജക്ഷൻ കൂടി 24 ഇഞ്ചിൻ്റെ ആ ഒരു പ്രൊജക്ഷൻ കൂടി വരുന്ന സമയത്ത് ബാക്ക് ഇടിക്കും. പിന്നെ ഇവർ വാഷ് ബേസിന് ഓൾറെഡി വാങ്ങിയതാണ്.
അപ്പോൾ ആ ഒരു ബേസിൻ്റെ ടാപ്പും കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടെ ഗ്രാനൈറ്റിന് ഹോൾ അടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ നമുക്ക് ബാക്കോട്ടേക്ക് ആക്കാനുള്ള ഓപ്ഷനൊന്നുമില്ല. നമുക്ക് എന്തായാലും ആ ഒരു ഫ്ലാഞ്ചിൻ്റെ അളവും ഇതിൻ്റെ മുകളിൽ വരുന്ന ക്ലാഡിംഗ് ടൈലിൻ്റെ അളവും എന്തായാലും ഫ്രണ്ടിലേക്ക് വെക്കേണ്ടി വരും. അപ്പോൾ അതും കൂടി കണക്കുകൂട്ടിയിട്ടാണ് പ്രൊജക്ഷൻ ഇത്രയും വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഇടിക്കുന്നതുകൊണ്ടാണ് മെയിനായിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് സെറ്റ് ചെയ്യുന്നത്. ഹൈറ്റ് കുറഞ്ഞിട്ട് ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്യാനുള്ള മെയിൻ കാരണം അതാണ്. അപ്പോൾ ഇവിടെ നിന്ന് 4 അടി വീതിയിലാണ് ക്ലാഡിംഗ് ടൈൽ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ വരുമ്പോൾ 2 ഫീറ്റ് 60 സെൻറ്റിമീറ്റർ ഉണ്ടാവും. അപ്പോൾ 60 സെൻറ്റിമീറ്റർ സെൻറ്റർ ആക്കിയിട്ടാണ് ഇനി ഇപ്പോൾ ഈ ഫ്രെയിം സെറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു സ്കേർട്ടിങ്ങിനെയൊക്കെ മുറിച്ച ആ ഒരു ഭാഗം കറക്റ്റ് ഈ ഒരു സ്കേർട്ടിങ്ങിൻ്റെ അളവിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഈ ഒരു ഭാഗം ഹൈറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യേണ്ടി വരും. അതും കൂടി കട്ട് ചെയ്തിട്ട് സെറ്റാക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഇതിൽ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ പൈപ്പ് കണക്ഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. ഇനിയിപ്പോൾ അത് നമ്മൾ പൊട്ടിച്ചിട്ട് എടുക്കുക ചെയ്യുക. കാരണം ഇത് കുറച്ചുകൂടി നീട്ടിയിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് നമുക്ക് ഫ്ലോറിങ് ചെയ്യുന്ന സമയത്ത് ഇടിക്കുമോ എന്നൊരു സംശയം ഉള്ളതുകൊണ്ടാണ് കുറച്ചുകൂടി നീട്ടി അങ്ങോട്ട് വെച്ചത്. ഇനിയിപ്പോൾ അത് കട്ട് ചെയ്തിട്ട് ഈ ഒരു സെൻറ്ററിൽ നിന്ന് മാത്രം കട്ട് ചെയ്തിട്ട് ഒരു ബെൻഡും കൂടി ഇട്ടിട്ട് ഇതിലേക്ക് തന്നെ സെറ്റാക്കാൻ വേണ്ടി പോയി. അപ്പോൾ 60 സെൻറ്റിമീറ്ററിൽ ഒരു ലൈൻ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇതിനും ഒരു സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് ലൈൻ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് സെറ്റാക്കാൻ വേണ്ടി പോയി. ഒന്ന് ലെവൽ ചെയ്യുക. ഇപ്പോൾ ഗ്രാനൈറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോയത്. സിലിക്കോണോ ആ സമയത്ത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള തന്നെ എടുക്കും. നമുക്ക് പണി കിട്ടും. അതുപോലെ തന്നെ സിലിക്കോണിൻ്റെ ഡേറ്റും നോക്കുക. പരമാവധി പുതിയ തന്നെ വാങ്ങാം. പക്ഷെ പഴയതായി പോയിട്ടുണ്ടെങ്കിൽ കട്ടി കട്ടിയായിട്ടേ വരിക. അപ്പോൾ ഗ്രാനൈറ്റ് വെക്കാൻ വേണ്ടി പോയി. ഏകദേശം നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു സ്പേസ് അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തിയിട്ടിട്ട് ചെയ്യുക. ശേഷം ടാപ്പ് വെച്ചിട്ടൊന്ന് ഒപ്പിച്ചാൽ മതി. ഇങ്ങനൊന്നും ആയിട്ടാകുമ്പോൾ ഈ ഫ്രെയിമിൻ്റെ ലെവലൊന്ന് നോക്കുന്നതല്ലായിരിക്കും. ഇപ്പം തന്നെ സെറ്റ് ആയില്ലെങ്കിൽ ആ ഫ്രെയിം പിന്നെ സെറ്റാവില്ല. അപ്പോൾ ഒന്ന് ചെറുതായിട്ട് വലിച്ചിട്ട് വേണമെങ്കിൽ സെറ്റാക്കി അവിടെ വെക്കുക. ഓക്കെ. അപ്പോൾ സിലിക്കോണെന്ന് ജസ്റ്റ് ഇങ്ങനെ ഉരച്ച് വിടുന്നേ ഉള്ളൂ. ഏകദേശം 3/4 ഇഞ്ചിലധികം നമ്മളതിന് ക്ലാഡിംഗ് ടൈൽ കൂടി വരും. ഇത്ര വരെ വരും. അപ്പോൾ അത് വൃത്തിയാക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എപ്പോഴെങ്കിലും വെള്ളം ഇതിലെ ഇറങ്ങിയാണെങ്കിൽ തന്നെ താഴോട്ടേക്ക് പോകുന്നത് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. നമ്മളിപ്പോൾ ഹോൾ അടിക്കാതെ വെച്ചതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഇത് എവിടെ വരെ വരും എന്നുള്ള ഐഡിയ നമുക്കില്ല. ഇപ്പോൾ ചില സമയത്ത് വാളിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അതൊരു 3/4 ഇഞ്ച് എന്നുള്ള 1 ഇഞ്ച് വരെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അത് നമ്മൾ എടുക്കുന്ന ആ ഒരു ക്ലാഡിംഗ് ടൈലിൻ്റെ ഒരു ഫിനിഷിങ്ങും അതുപോലെ തന്നെ അതിൻ്റെ ഹൈലൈറ്റ്സൊക്കെ പോലെ ഇരിക്കും. അപ്പോൾ ഹൈലൈറ്റ് കൂടിയതാണെങ്കിൽ കുറച്ച് കൂടി 1 ഇഞ്ചിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ട് ഒരു ഫ്ലാഞ്ച് വെക്കേണ്ട ഒരളവും കഴിഞ്ഞിട്ട് നമ്മൾ ഹോൾ എടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഹോൾ എടുക്കാണ്ട് അപ്പോൾ ഇനി നമുക്ക് ടൈൽ വെക്കുന്ന കാണാം. അതിനുശേഷം ഇതിൻ്റെ ഡോർ ഉണ്ടാക്കിയിട്ട് സെറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ളതും കാണാം. അപ്പോൾ നമ്മൾ 1 മാസത്തോളമായി ഇത് ചെയ്തു വെച്ചിട്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ടൈലൊക്കെ വെച്ച് കഴിഞ്ഞു. ഈ കട്ടിങ് എടുത്തിട്ട് ഇത് ബേസിന് ഇറക്കാൻ വേണ്ടി പോയാണ്. അതിൻ്റെ ഇവിടെ ഒരു കോർ അടിച്ചിട്ട് ഇതിൻ്റെ താഴോട്ടേക്കുള്ള ടാപ്പിൻ്റെ കണക്ഷൻ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ബേസിൻ്റെ വേസ്റ്റ് വെള്ളം പോകേണ്ട കണക്ഷൻ കൂടി എടുക്കാണ്ട്. അപ്പോൾ ആദ്യം കോർ അടിക്കുകയാണ്. കോർ അടിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും മുന്നേ ടെലിപ്പിട്ടിട്ട് ഞാനൊന്ന് ഫ്രീ ഹോൾ അടിച്ചു കൊടുക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ഗൈഡ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഹാമറിങ് ഇല്ലാതെ അടിക്കുക. ഹോളൊക്കെ അടിച്ചു കഴിഞ്ഞു
ഇനിയിപ്പോൾ ഇത് സെറ്റാക്കാൻ വേണ്ടി പോയി. സെറ്റാക്കുന്ന സമയത്ത് മസ്റ്റായിട്ട് റബ്ബർ വാഷറൊന്ന് ഇട്ട് കൊടുക്കാം. ഇത് കുറച്ച് ഫ്ലാഞ്ച് കുറച്ച് കുഴിഞ്ഞതാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് സിൽക്കോണും കൂടി അടിച്ചു കൊടുക്കുന്നുണ്ട്. അതിലെ കൂടി ഗ്യാപ്പിലെ കൂടിയാണ് ലീക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതൽ. അപ്പോൾ താഴോട്ടേക്ക് വെള്ളം പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായി പോകും. കുറ്റിയിട്ട് എപ്പോൾ ക്ലീൻ ആക്കാൻ നേരമുണ്ട്. കുറച്ച് സിൽക്കോൺ നന്നായിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ സിലിക്കോൺ അടിക്കുന്നുണ്ട്, ബേസിൻ സെറ്റാക്കാൻ വേണ്ടി പോയിന്. അപ്പോൾ നന്നായിട്ട് ഈ രണ്ട് ഭാഗം അടിച്ചു കൊടുക്കും, ഇത് മാത്രമേ ടച്ച് ആവും. അപ്പോൾ അത് നമ്മൾ സെൻറ്റർ നോക്കി ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. ഇനി ഒന്ന് അളവെല്ലാം ഒന്ന് സെറ്റ് ചെയ്യണം, എല്ലാ ഭാഗത്തും ഈക്വലാക്കണം. അപ്പോൾ നമ്മൾ ആ സൈഡ് കവറിങ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോയിരുന്നു. മുകളിലേക്ക് കണക്കാക്കിയിട്ട് നമ്മളൊരു 1.8 താത്തിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. അപ്പോഴേ നമ്മളാ നേരത്തെ പറഞ്ഞ ആ ഒരു ഫോം ബോർഡിൻ്റെ ഒരു ഫിനിഷിങ് കിട്ടും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഡോറ് വരുന്നത് പീസായിട്ടുള്ള ചെറിയ ഡോറാക്കിയുള്ളത്. അപ്പോൾ ആ ഒരു അളവിലേക്ക് ഇങ്ങനെ ഒരു ഗ്യാപ്പ് കണക്കാക്കിയിട്ട് കുറച്ച് പുറത്തേക്ക് ആക്കി വെക്കുന്നുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് സെറ്റാക്കി കഴിഞ്ഞു, ഡോറുമെല്ലാം സെറ്റാക്കി. ഇപ്പോൾ ഇവിടെ ബ്ലാക്ക് ഫ്രെയിം കൊടുത്തുകൊണ്ട് നമുക്ക് ഒരു ഫോം ബോർഡിൻ്റെ ഫിനിഷിംഗ് തന്നെ കിട്ടും. പിന്നെ നമുക്ക് അത്യാവശ്യം നല്ല ഫോം ബോർഡിൻ്റെ ഫിനിഷിംഗ് മാത്രമല്ല, നമുക്ക് ആ ഒരു പ്രീമിയം വാങ്ങുന്ന ആ ഒരു ഫിനിഷിംഗ് തന്നെ ഉണ്ടാവും കേട്ടോ. മൊത്തത്തിൽ നമ്മൾ ചെയ്ത് വരുന്ന സമയത്തേക്ക് ഇവിടെ ഒരു ബീഡിങ് പോലെ കൊടുത്തിട്ടാണ് ഞാൻ ഡബിൾ ഡോറ് സെറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം ഇത്ര ഹൈറ്റിൽ എന്തായാലും നമുക്ക് ആ ഒരു ഡോറ് കൊടുത്തതുകൊണ്ട് കാര്യമില്ല. അതിൽ അടിയിലെ കൂടി ഇങ്ങനെ പൈപ്പ് പോകുന്നതുകൊണ്ട് നമുക്ക് അവിടെ സാധനങ്ങളൊക്കെ എന്തെങ്കിലും വെക്കുന്നുണ്ടെങ്കിൽ തന്നെ അവർ പൈപ്പിന് മുട്ടാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ കാരണമാണ് ചെറിയ ഡോറാക്കിയിട്ട് ഡബിൾ ഡോറാക്കിയിട്ട് സെറ്റ് ചെയ്തത്. ഇതിൽ ഹൈഡ്രോളിക് ഹിഞ്ചസ് ഉപയോഗിച്ച് അതുപോലെ തന്നെ ഹാൻഡ് സെക്ഷനൊക്കെ വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ ഇതേ വീട്ടിൽ കിച്ചണും കൂടി ചെയ്യുന്നുണ്ട് നമ്മൾ. കിച്ചൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മെറ്റീരിയൽ അതുപോലെ തന്നെ ഹൈഡ്രോളിക് ഹിഞ്ചസ് എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽസിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുമെന്ന് പറഞ്ഞാൽ ഏകദേശം 500 രൂപ നമുക്ക് ഈ ഒരു സ്ക്വയർ ഫീറ്റ് നാനോ വൈറ്റിന് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് 6 സ്ക്വയർ ഫീറ്റ് വരുന്ന സമയത്ത് 7 സ്ക്വയർ ഫീറ്റ് വരുന്ന സമയത്ത് 3500 രൂപയോളം നമുക്ക് നാനോ വൈറ്റ് ഗ്രാനൈറ്റിന് തന്നെ വരും. പിന്നെ ഏകദേശം 4000 രൂപയോളം നമുക്ക് ബോളിന് വരുന്നുണ്ട്. സിറാമിക് കോട്ടഡായിട്ടുള്ള പോപ്പപ്പ് ചെയ്യാൻ പറ്റിയ വേസ്റ്റ് കപ്ലിംഗ് ഉപയോഗിച്ചത്, അതിനും ഏകദേശം 800 രൂപയോളം വില വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കാണാൻ വേണ്ടി ഒരു ഉള്ളിലുള്ള സ്റ്റീലിൻ്റെ ഒരു ഫിനിഷിംഗ് ഇല്ലാത്തതുകൊണ്ട് കാണാൻ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും. അപ്പോൾ വാട്ടർ കണക്ഷൻ കൊടുക്കുന്നതും ഞാൻ കാണിക്കാതെ കാരണം തന്നെ ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സ്ലൈറ്റിംഗ് വാഷ് ബേസിൻ ചെയ്യുന്നു, അതുപോലെ തന്നെ വേറെ ഒരുപാട് വീഡിയോസിൽ വാട്ടർ കണക്ഷൻ എങ്ങനെ കൊടുക്കാമെന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യാനോ. ടാപ്പ് നല്ല ഹൈറ്റ് ഉള്ളത് പില്ലർ ടൈപ്പ് കോക്ക് എടുത്തതുകൊണ്ട് തന്നെ ഏകദേശം 1800 രൂപയോളം ടാപ്പിനും വില വരുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ചെയ്യാൻ ഡിസ്ക്രിപ്ഷനിലൊന്ന് കൊടുക്കുന്നതായിരിക്കും. ഇനി നമുക്ക് ഇവിടെ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു മിറർ സെറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ. ഒരു റൗണ്ട് ആയിട്ടുള്ള ഒരു മിററും അതുപോലെ തന്നെ അതിൻ്റെ പുറമേയായിട്ട് ഒരു LED ലൈറ്റൊക്കെ കൊടുത്തിട്ടുള്ള ഒരു സംഭവം നമ്മളിന് ഉണ്ടാക്കിയിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. അതിന് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യമായിട്ട് കാണിക്കാനുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നത് പുതിയ വിഷയമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഔട്ട്.